അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാം ഓരോരുത്തരും ഭീതിയും ഭയപ്പാടുമുള്ള പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. 7 ദിവസത്തെ ലോക്ക്ഡൌൺ, അതിനുശേഷം 1 ആഴ്ചത്തെ കഠിന ലോക്ക്ഡൌൺ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ നാം ഓരോരുത്തരും അനുഷ്ഠിച്ചു. അതുവഴി നമുക്ക് ധാരാളം നഷ്ടങ്ങളുണ്ടായി. വിശുദ്ധ റമദാനിലെ അവസാനത്തെ ദിവസത്തെ പള്ളികളിലെ ഇബാദത്ത്, പവിത്രമായ പെരുന്നാൾ ദിവസത്തെ സംഘടിത നിസ്കാരം, ഇങ്ങനെ നമുക്ക് ധാരാളം ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിത മാർഗങ്ങളായ വ്യവഹാരങ്ങൾ, കച്ചവടങ്ങൾ, മറ്റു ജീവിത മാർഗങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, പക്ഷേ ഇതൊക്കെ നമ്മൾ സഹിച്ചിട്ടും ലോക്ക്ഡൌണിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന 2000-ന് മുകളിലുണ്ടായിരുന്ന കോവിഡ് രോഗം ഒരെണ്ണം കുറഞ്ഞില്ല എന്നു മാത്രമല്ല, ഇരട്ടിയായി വർദ്ധിച്ചു. ലോക്ക്ഡൌൺ ഉപകാരപ്പെട്ടില്ല എന്ന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ 1 ആഴ്ചക്ക് കൂടി കഠിന ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ സുരക്ഷാ, ഭൗതികമായ സുരക്ഷാ മാർഗങ്ങളൊക്കെ നമ്മെ കയ്യൊഴിഞ്ഞ, നിസ്ഫലമാകുന്ന ഈ ഘട്ടത്തിൽ ആത്മീയ വഴി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി നാളെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ചാനലിലൂടെ സുൽത്താനുൽ ഉലമക്ക് കൂടെ ദിക്ർ, മൗലീദ്, സ്വലാത്ത്, പ്രാർത്ഥന മജ്ലിസ് രാത്രി 8 മുതൽ 10 വരെ നടക്കുകയാണ്. നാം ഓരോരുത്തരും കുടുംബസമേതം പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഓരോ യൂണിറ്റും 4444 തവണ സ്വലാത്തുൻ നാരിയ ചൊല്ലി തീർക്കണമെന്ന്. നാം ഓരോരുത്തരും അത് ഏറ്റെടുത്ത് നമുക്ക് ആ എണ്ണം പൂർത്തിയാക്കണം. അള്ളാഹു റബ്ബുലിസത്ത് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ഭൗതികമായ മാർഗങ്ങൾ നമ്മെ കയ്യൊഴിയുമ്പോൾ അള്ളാഹു റഹ്മാനായ അള്ളാഹു, മുത്തുനബിയുടെ നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മളെ തട്ടില്ല, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.